നമസ്കാരം. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിൽ സർക്കാർ എടുത്ത നിലപാട് തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ ഗുരുതരമായ തെറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാഹചര്യം വഷളാക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കുകയാണ്. ഇത് അങ്ങേയറ്റം ആപൽക്കരമാണ്. ദുരഭിമാനം വെടിഞ്ഞ് സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ എത്രയും വേഗം തയ്യാറാകണം. ബി ജെ പി എരിതയിൽ എണ്ണയൊഴിക്കുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ബി ജെ പിയിലെ എല്ലാവരും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ചെയ്യുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം നാർക്കോട്ടി ജിഹാദ് വിവാദത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ മതനേതാക്കളുടെ സംയുക്ത യോഗം വിളിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു. സുധാകരനും വി ഡി സതീശനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു അറിയിപ്പ് വന്നത്. മതനേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ആത്മവിശ്വാസമുണ്ട്. വർഗീയ ധ്രുവീകരണം തടയാനുള്ള ശ്രമം തുടരുകയാണ്. പൊട്ടിത്തെറി കണ്ടതുകൊണ്ടാണ് ഇടപെട്ടത്. സർക്കാർ കാട്ടേണ്ട ഉത്തരവാദിത്വം കാട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ടു. നിരുത്തരവാദപരമായാണ് മന്ത്രി വാസവൻ ബിഷപ്പിനെ കണ്ട ശേഷം പ്രതികരിച്ചത്. ചർച്ചയ്ക്കായി പലവട്ടം കത്തയച്ചിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. നിലപാടില്ലായ്മയാണ് സർക്കാരിന്റെ നിലപാടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. വിവാദത്തിൽ സർക്കാർ ഇടപെടേണ്ടതായിരുന്നു എന്ന വികാരം സമുദായ നേതാക്കൾക്ക് എല്ലാം ഉണ്ടെന്നും സതീശൻ പറഞ്ഞിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചാരണം നടക്കുകയാണ്. മാത്രമല്ല മറ്റു വിവാദങ്ങളും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലാ ബിഷപ്പ് നടത്തിയ വിദ്വേഷ പ്രസംഗവും അതിനോട് സർക്കാർ കാണിക്കുന്ന നിസ്സംഗ സമീപനവും മുസ്ലിം ലീഗ് സമുദായത്തിനും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. പാലാ ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചുകൊണ്ട് വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് വാസവൻ പറഞ്ഞിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് സംഘടനകളെ ഇതായിരുന്നു പ്രകോപിപ്പിച്ചിട്ടുള്ളത്. പരാമർശം പിൻവലിക്കാതെ മറ്റു വഴിയില്ലെന്നായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. സി പി എം അനുഭാവ നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്ന കാന്തപുരം സർക്കാർ നിലപാടിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയതും സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട്. സർക്കാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന സംശയം സമസ്തയും ഉന്നയിച്ചിരുന്നു. പാലാ പ്രസംഗത്തെ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിൽ സർക്കാർ കർശന നടപടിയെടുക്കാത്തതും പ്രതിഷേധം വർദ്ധിക്കാൻ കാരണമായിരുന്നു. വാസവനെ മുൻനിർത്തി സർക്കാർ നടത്തിയ പരിഹാര ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്തെന്ന് ശ്രദ്ധിക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും. ഇപ്പോൾ പാലാ ബിഷപ്പിന്റെ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുസ്ലിം സംഘടനകളും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയും പിണറായി സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.